വാക്കുകളായിട്ടുള്ള ഓരോരുത്തരും പ്രാദേശിക തലത്തിലുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾരൂപങ്ങളായിട്ടാണ് സമൂഹം കാണുന്നത്. ഓരോരുത്തരും അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന തെറ്റുകളും കുറവുകളും തിരുത്തി പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവണം എന്നും പാർട്ടി രേഖയിലൂടെ കേരളത്തിലുടനീളമുള്ള പാർട്ടിയെ, പ്രസ്ഥാനത്തെ, പാർട്ടി ബന്ധുക്കളെ, ജനങ്ങളെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മിപ്പിക്കുക. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളം കടക്കാത്ത അറ പോലെയുള്ള കമ്പാർട്ട്മെൻ്റലായിട്ടുള്ള സിസ്റ്റം അല്ല രാജ്യത്ത് ഇവിടെയും ഉള്ളത്. ബൂർഷ്വ സമൂഹത്തിൽ അതിൻ്റെ ജീർണതകൾ ഓരോന്നോരോന്നായിട്ട് പാർട്ടി ശരീരത്തിലും അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ളതാണ്. പാർട്ടിയുടെ നേരത്തെ പറഞ്ഞ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റുവട്ടമുള്ള തെറ്റായ, തികച്ചും നമുക്ക് അംഗീകരിക്കാനാവാത്ത പ്രവണതകളെ ഓരോ സന്ദർഭത്തിലും ഓരോ സമയവും ഫലപ്രദമായി ഇടപെട്ട് തിരുത്തലിന് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. തെറ്റുതിരുത്തൽ പ്രക്രിയ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി യോഗം ചേരുമ്പോൾ തെറ്റുതിരുത്തുക എന്നുള്ളതല്ല. പാർട്ടി ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, വളരെയേറെ ശ്രദ്ധേയമായി ഈ പ്രക്രിയ തുടരണം എന്നാണ് ഈ രേഖ വ്യക്തതയോടുകൂടി പാർട്ടി സഖാക്കളിലേക്ക് നൽകുന്നതിനു വേണ്ടി തയ്യാറാക്കി അംഗീകരിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് പൊതുവെ സംസ്ഥാനങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിച്ച് പ്രയാസപ്പെടുത്തത്തക്ക രീതിയിലുള്ള സാമ്പത്തിക നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിന് ശേഷവും സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നഷ്ടപരിഹാര തുക നൽകണം, തുടർച്ചയായിട്ട് ഒരു അഞ്ചു വർഷമെങ്കിലും നൽകണമെന്ന കേരളത്തിൻ്റെയും നിരവധി ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളുടെയും ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് ചെവിക്കൊള്ളുന്നേയില്ല. മാത്രമല്ല, അവർ തരേണ്ടുന്ന കുടിശ്ശിക സംബന്ധിച്ച് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു 1,750 കോടി മാത്രമേ കൊടുക്കാനുള്ളൂ. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് തരേണ്ടുന്ന വിഹിതം കൃത്യമായിട്ട് തരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടിതമായ ഉദാഹരണം ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്ന കാര്യമാണ്. നഷ്ടപരിഹാരം തരുന്നുമില്ല, വിഹിതം തന്നെ താമസിച്ചിട്ടാണ് തരുന്നത്. കിഫ്ബി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ച പണം, അതെല്ലാം കടം വാങ്ങാനുള്ള പരിധിക്കകത്ത് ചേർത്തിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും, ട്രഷറി നിക്ഷേപം, അതിൻ്റെ ഭാഗമായിട്ടുള്ള PFനെയും എല്ലാം ഈ പരിധിയിൽ കൊണ്ടുവന്ന് സർക്കാരിന് കടമെടുക്കാനുള്ള
സാധ്യത തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഏതാണ്ട് കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് 24,638 കോടി രൂപ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവസാനത്തെ കണക്ക്. ഇങ്ങനെ നിരവധിയായ സാമ്പത്തിക നിലപാട് നമുക്ക് കേന്ദ്രത്തിന് കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച നൽകുമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയും ഇപ്പോൾ നൽകില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. ഇവിടെ ബി ജെ പിയും കോൺഗ്രസും എല്ലാ രീതിയിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ വിഭാഗം ബി ജെ പി ആർ എസ് എസ് ഒരു ഹിന്ദു രാഷ്ട്ര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള ആർ എസ് എസിൻ്റെ 100-ാം വാർഷികവും ചേർത്ത് വെച്ച് ഒരു ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം ഇതേവരെ ബി ജെ പി ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ നീക്കങ്ങളോട് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള സ്വകാര്യ ബില്ല് അതിൻ്റെ ചർച്ച അതുൾപ്പെടെ കാണിക്കുന്നത് തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ജനാധിപത്യ ശക്തികൾക്കെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായി ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന സമീപനത്തിനെതിരായി തകർക്കുന്ന സമീപനമാണ് ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടല്ലാതെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെയും രാജ്യത്തെ മതനിരപേക്ഷതക്കെതിരായിട്ട് നടക്കുന്ന ഇത്തരം പ്രവണതകളെയും എല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പ്രക്ഷോഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കണം എന്നാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതേവരെ നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിയും പാർട്ടിയുമെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷ നിലപാടിലേക്ക് വലിയ രീതിയിൽ പോകേണ്ടുന്ന അവസ്ഥയാണ് പുതുതായിട്ട് സംജാതമായിട്ടുള്ളത്. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ജനുവരി 20 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ലോക്കലുകളിലും എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള വലിയ കേന്ദ്രവിരുദ്ധ പ്രചാരണ പ്രക്ഷോഭ പ്രവർത്തനം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 20 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ലോക്കലുകളിൽ അതിവിപുലമായ രീതിയിലുള്ള പങ്കാളിത്തത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തുന്ന വലിയ ഒരു തുടക്കമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. അത്തരം പ്രക്ഷോഭ പരിപാടികൾ ഭാവിയിൽ രൂപം കൊടുക്കുമെന്നാണ് കൊടുക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. മാധ്യമരംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരായി നല്ല രീതിയിലുള്ള പ്രവർത്തനം ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടി കണ്ടു. ബദൽ മാധ്യമങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടും ദേശാഭിമാനിയുടെ പ്രചാരണം ശക്തിപ്പെടുത്തിയും നവമാധ്യമ രംഗത്ത് കൂടുതൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടും മാധ്യമരംഗത്തെ ഇടപെടൽ ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ജനകീയ സമ്പർക്കം അത് വളരെ പ്രധാനപ്പെട്ട ഒരിനമായിട്ടാണ് പാർട്ടി കാണുന്നത്. കേരളത്തിലെ മുഴുവൻ വീടുകളിലും പാർട്ടിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് പൊതുവായിട്ട് ചിന്തിക്കുന്നത്, പാർട്ടിക്ക് അവരോട് പറയാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉൾപ്പെടെ ചേർത്ത് കേരള ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ നിലപാടുകളെയെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ പി ബി മെമ്പർമാർ മുതൽ ബ്രാഞ്ച് അംഗങ്ങൾ വരെ മുഴുവൻ ബൂത്തുകളിലും മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജനുവരി 1st മുതൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ വന്ന സർവേയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പെശകായാലും ഒഴിവാക്കലായാലും കൂട്ടിച്ചേർക്കലായാലും എല്ലാം കൊടുക്കാൻ വരുന്ന മാസം ആദ്യത്തെ ആഴ്ച പൂർണ്ണമായിട്ടും അതിന് സൗകര്യവും കൊടുത്ത് എല്ലാവരും തൃപ്തികരമാകുന്ന നിലയിലുള്ള ഒരു നിലപാട് ഗവൺമെൻറ് എടുത്തതോടുകൂടി കിട്ടിപ്പോയി ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വിചാരിച്ച് പുറപ്പെട്ട യു ഡി എഫിനും നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും കുറച്ച് പ്രയാസം തന്നെയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തോടുകൂടി ഉണ്ടായത് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അടിസ്ഥാനപരമായ കാര്യം, ജനവിരുദ്ധമായ ഒരു നിലപാടും പാർട്ടിയും സ്വീകരിക്കില്ല, ഗവൺമെൻറ്റും സ്വീകരിക്കില്ല. ഇതാ പ്രശ്നമുണ്ടായ ആദ്യത്തെ നിമിഷം നമ്മൾ പറഞ്ഞതാണ്, ജനങ്ങൾക്കെതിരായിട്ടൊരു നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നതല്ല, ജനങ്ങൾക്കൊപ്പം നിർത്തി ജനങ്ങളെ ഒപ്പം നിർത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവർക്ക് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മളന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണ നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലായി ഇവരുടെ ഇടപെടലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്താൻ തീരുമാനിച്ച പരിപാടികൾ എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വിഴിഞ്ഞത്തിൻ്റെതായിരുന്നു, ഇപ്രാവശ്യം ബഫർ സോണിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം. ഇത് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഇന്നത്തെ പ്രശ്നം തേണം. ഇന്നത്തെ പ്രശ്നം റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട റബ്ബർ കൃഷിക്കാരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറുത്ത ദിനമാണ് ഇന്നലെ. കാരണം സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇനി ഗവൺമെൻറ് തലത്തിൽ കൈകാര്യം ചെയ്യേണ്ടതില്ല. ഇപ്പോൾ റബ്ബർ ബോർഡ് വേണ്ട, റബ്ബറിൻ്റെ സബ്സിഡി വേണ്ട, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ ഇന്ത്യയിൽ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് യു ഡി എഫോ നിങ്ങൾ മാധ്യമങ്ങളോ ഒരക്ഷരം പറയുന്നില്ല. എന്താ കാര്യം? കാരണം നിങ്ങളെല്ലാം മുഖമുദ്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, ഇടതുപക്ഷ വിരുദ്ധതയാണ്. വലതുപക്ഷത്തിൻ്റെ അങ്ങേത്തല നിൽക്കുന്ന ബി ജെ പി ഗവൺമെൻറ് നമുക്കെല്ലാം അറിയുന്നത് പോലെ കാർഷിക മേഖലയെ ഗുരുതരമായിട്ട് ബാധിച്ച ആസിയാൻ കരാറ്, അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ, അതുപോലെ തന്നെ റബ്ബർ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴാണെങ്കിൽ റബ്ബറിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിരക്ഷയും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെതിരായി ശക്തിയായ ഒരു ജനകീയ മുന്നേറ്റം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രീതിയിലൊന്നും ഞാൻ കാണുന്നില്ല, എല്ലാവരും ചേർന്ന് എല്ലാ റബ്ബർ കൃഷിക്കാരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വിപുലമായ കൺവെൻഷൻ കോട്ടയത്ത് ചേരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് ആലോചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയ സമരം, പ്രക്ഷോഭം, അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ കൺവെൻഷൻ ചേരാനാണ് അവർ തീരുമാനിച്ചത്. അതിനെല്ലാവിധ പിന്തുണയും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. കാരണം റബ്ബർ കൃഷിക്കാർ എന്ന് പറയുന്നത് ഇതിൽ വളരെ പാവപ്പെട്ട കൃഷിക്കാരുണ്ട്, ചെറുകിട കൃഷിക്കാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, കുറേയൊക്കെ ധനിക കൃഷിക്കാരുമുണ്ട്. പക്ഷേ എല്ലാ കൃഷിക്കാരെയും കുത്തുപാളി എടുപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് റബ്ബർ കൃഷിക്കാരൊക്കെ കൂടി ചേർന്നിട്ടുണ്ട്. ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത്. ആ കോട്ടയത്ത് രൂപപ്പെട്ട അവർ തന്നെ തീരുമാനിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു തീയതി അടിസ്ഥാനപ്പെടുത്തി ഒരു വലിയ കൺവെൻഷൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കാമെന്നുള്ളത്. അതിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ളത്. തീയതി നിശ്ചയിച്ചില്ല. തീയതി മുഖ്യമന്ത്രിയുടെ കൂടി തീയതി വെച്ചുകൊണ്ട് വളരെ വേഗം തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പരിസ്ഥിതിയിൽ, ഇന്നത്തെ പരിസ്ഥിതിയിൽ റബ്ബർ കൃഷിക്കാർ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. ജീവിതം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. വില ഇടിഞ്ഞിടിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തേനെ ഇടിയാനില്ല. അതിന് ഒരു തരത്തിലുള്ള സബ്സിഡിയും കൊടുക്കാൻ തയ്യാറില്ല. കേരള ഗവൺമെൻറ് കൊടുക്കുന്ന തുച്ഛമായ സബ്സിഡി കൊണ്ട് പൂർണ്ണമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേന്ദ്രം അതിനെ സഹായിക്കാൻ തയ്യാറില്ല. കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതാണ്, പക്ഷേ തയ്യാറില്ല.